ഹായ് എവരിവാൻ, വെൽക്കം ബാക്ക് ടു നിഷ്ടേസ്. കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ജോലിയിൽ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്ക്രാച്ച് റിലേറ്റഡ് ആയിട്ടാണ്. സ്ക്രാച്ച് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷ്വൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ഇട്ടിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഇന്ന് ഐഷ അച്ചൂസ് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. സ്ക്രാച്ചിൽ എങ്ങനെ നമുക്കൊരു കാൽക്കുലേറ്റർ പ്രോഗ്രാം എഴുതാമെന്ന് നോക്കാം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് പോയാലോ. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു പുതിയ ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് അതിനൊരു നല്ലൊരു പേര് കൊടുക്കാം, കാൽക്കുലേറ്റർ. പിന്നെ നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്ന ക്യാറ്റ് സ്പ്രൈറ്റിന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കാൽക്കുലേറ്ററിന് ആവശ്യമായിട്ടുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്പേഴ്സ് 0 to 9 ഡിജിറ്റ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്പർ സ്പ്രൈറ്റ്സ് ഈ ഡിസൈനിലേക്ക് കൊടുക്കാം. അപ്പോൾ ഈ സ്പ്രൈറ്റ് അങ്ങനത്തെ ടേംസ് ഒക്കെ നമുക്ക് സ്ക്രാച്ച് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പരിചയമുണ്ടാകും. യൂസ് ചെയ്യാത്തവർ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആദ്യം കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇതിൽ യൂസ് ചെയ്യുന്ന ടേംസ് ഒക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ സ്പ്രൈറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെന്നിട്ട് ചൂസ് എ സ്പ്രൈറ്റ് എന്നുള്ള സെലക്ട് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് വരും. അവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്പേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സും ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് എല്ലാം ഒന്നൊന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ നമ്പേഴ്സിന് ഇത്ര വലിയ സൈസ് വേണ്ട. അപ്പോൾ ഒരു കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ ഈ സ്ക്രീനിൽ കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 40 സൈസായിട്ടാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ സൈസ് കുറച്ചുകൂടി റെഡ്യൂസ് ചെയ്യാണ്, 40 ആണ് കൊടുക്കുന്നത്. യൂഷ്വലി കാൽക്കുലേറ്ററിൻ്റെ ഒരു ഡിസൈൻ നോക്കുമ്പോൾ 0 ഇരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഡൗണിലാണ്, പിന്നെ 1, 2, 3 up to 9 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് 0 ബോട്ടം സൈഡിലായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1, 2, 3 അങ്ങനെ 9 വരെ ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ എല്ലാ നമ്പേഴ്സും സെലക്ട് ചെയ്ത് കഴിഞ്ഞു, എല്ലാം ആഡ് ചെയ്തു സ്ക്രീനിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ വേണ്ടത്? ഇനി നമുക്ക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ സ്ക്രാച്ചിൽ ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ സ്പ്രൈറ്റിൻ്റെ കളക്ഷനിൽ ബട്ടൺസ് സെർച്ച് ചെയ്തെടുക്കാം. നമുക്ക് ബട്ടൺസിൽ ചെറുതായിട്ടൊന്ന് വരച്ചിട്ട് നമുക്ക് ആ ബട്ടൺസിനെ മോഡിഫൈ ചെയ്തിട്ട് അത് നമുക്ക് ഓപ്പറേറ്റേഴ്സായിട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ബട്ടൺസ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഒരു ബ്ലൂ കളർ ബട്ടണുണ്ട്, പിന്നെ ഒരു ഗ്രേ ഉണ്ട്. എനിക്ക് തോന്നി ഗ്രേ ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന്. അപ്പോൾ ഞാൻ ഗ്രേ ആണ് സെലക്ട് ചെയ്യുന്നത്. അത് നമുക്ക് സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ സൈസ് ഒന്ന് നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം. ഇത് കുറച്ച് വലുതാണ്. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബട്ടൺസിൻ്റെ കോസ്റ്റ്യൂംസിൽ പോയിട്ട് ഇപ്പോൾ കോസ്റ്റ്യൂംസിൻ്റെ പേജിലാണ് നമ്മളിപ്പോൾ. നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ബട്ടൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ക്രോസ് സൈൻ കൊടുക്കാം, ഒരു അഡീഷൻ കൊടുക്കാം. അഡീഷൻ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബട്ടൺ സെലക്ട് ചെയ്യാം, അടുത്ത ഓപ്പറേറ്ററിന് വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ 4 നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെയാണ് കേട്ടോ, സെയിം പോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. കോസ്റ്റ്യൂമിൽ പോവുക, നമുക്ക് വേണ്ട ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ അതിൽ വരയ്ക്കുക, അങ്ങനെ നമുക്ക് 4 ആഡ് ചെയ്യാം. അങ്ങനെ സബ്ട്രാക്ഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഡിവിഷൻ. ഇനി നമുക്ക് ഒരു വേറൊരു ബട്ടൺ വേണം, ഈക്വൽസ് എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ വേണ്ടേ. അപ്പോൾ അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈക്വൽസും ആഡ് ചെയ്തു നമ്മൾ. ഇനി നമുക്ക് വേണ്ടത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിന് നമുക്ക് ബട്ടൺ വേണ്ട കേട്ടോ. നമുക്ക് ആൽഫബെറ്റ്സിൽ സി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ, എല്ലാ കാൽക്കുലേഷനും നമ്പേഴ്സും ഒക്കെ ക്ലിയറാണ്. അപ്പോൾ നമ്മൾ ഒരു സി എന്ന് പറഞ്ഞ ഒരു ആൽഫബെറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇപ്പോൾ കാൽക്കുലേറ്ററിന് വേണ്ട എല്ലാ ബട്ടൺസും റെഡിയായി. നമ്പേഴ്സായി, ഓപ്പറേറ്റേഴ്സായി, ഈക്വൽസായി, പിന്നെ ക്ലിയർ ചെയ്യാനുള്ള സി ലെറ്ററുമായി.
ഇനി കാൽക്കുലേറ്ററിൽ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം നമ്മളൊരു നമ്പർ സെലക്ട് ചെയ്യും, പിന്നെ ഒരു ഓപ്പറേറ്റർ സെലക്ട് ചെയ്യും, പിന്നെ വേറൊരു നമ്പർ സെലക്ട് ചെയ്യും, പിന്നെ ഈക്വൽ സൈൻ. അങ്ങനെയല്ലേ നമ്മൾ പോകുന്ന ഓർഡറിൽ? അപ്പം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വേരിയബിൾസ് വേണം നമുക്ക്. അപ്പം നമുക്ക് ആദ്യത്തെ വേരിയബിൾ വേണ്ടത് ഒരു നമ്പർ വൺ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരെണ്ണം. പിന്നെ നമ്മൾ ഏത് ഓപ്പറേഷനാണ് ചെയ്യുന്നത്, ഏത് ഓപ്പറേറ്ററാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വേറൊരെണ്ണം. പിന്നെ നമ്പർ ടു സെക്കൻഡ് നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള വേറൊരെണ്ണം, പിന്നെ ആൻസർ സ്റ്റോർ ചെയ്യാനായിട്ട് വേറൊരെണ്ണം. അപ്പം നമുക്ക് സ്ക്രാച്ചിൽ ഈ വേരിയബിൾസ് എല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ വേരിയബിൾ സെലക്ഷനിൽ ഇവിടെ കണ്ടോ, ഈ വേരിയബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വേരിയബിളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ നമ്പർ വൺ, പിന്നെ അപ്പം ഇതുണ്ടല്ലോ ഈ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പം ഇങ്ങനെ എഴുതി കാണിക്കേണ്ടത് എനിക്ക് അതൊരു ലുക്സ് ഒരു ഇതുപോലെ തോന്നി. അപ്പം അതിന് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡായി പോകും. ഓപ്പറേറ്റർ ഇത് നമ്മൾ സ്ക്രീനിലേക്ക് ആഡ് ചെയ്തു, എന്നിട്ട് അതിലെ ആ ടെക്സ്റ്റ് അങ്ങ് ഹൈഡ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്പർ ടു അതും ആഡ് ചെയ്തു, ടെക്സ്റ്റ് ഹൈഡ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് എന്താ വേണ്ടത്, ആൻസർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു വേരിയബിളാണ്. അപ്പോൾ അതിനെ നമുക്ക് കുറച്ച് അടിയിലേക്കാക്കി വയ്ക്കാം. അപ്പോൾ അത് ആൻസർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വേരിയബിളാണ്. അപ്പോൾ നമ്മുടെ വേരിയബിൾസ് അങ്ങനെ ടോട്ടൽ നമ്മൾ ഫോർ വേരിയബിൾസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ഈസി അല്ലേ ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിൽ ഇനി നമുക്ക് അപ്പം നമുക്ക് എല്ലാ ഒരുവിധം എല്ലാ അറേഞ്ച്മെൻറ്റും ഇനീഷ്യൽ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു, വേരിയബിൾസ് എല്ലാം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോഗ്രാം റിയലി കോഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സിന് നമുക്കങ്ങ് എഴുതി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ആദ്യം പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ എന്താ എഴുതുന്നത്? വെൻ സ്പ്രൈറ്റ് ഇസ് ക്ലിക്ക്ഡ്, അതായത് നമ്മൾ ആ ഒരു ഓപ്പറേറ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെൻ സ്പ്രൈറ്റ് ഇസ് ക്ലിക്ക്ഡ്. അപ്പോൾ വെൻ സ്പ്രൈറ്റ് ഇസ് ക്ലിക്ക്ഡ് സെറ്റ് ഓപ്പറേറ്റർ ടു പ്ലസ്. അതുപോലെ നമുക്ക് സബ്ട്രാക്ഷനും എഴുതാം, വെൻ സ്പ്രൈറ്റ് ഇസ് ക്ലിക്ക്ഡ് ഓപ്പറേറ്റർ സെറ്റ് ടു സബ്ട്രാക്ഷൻ, വെൻ സ്പ്രൈറ്റ് ഇസ് ക്ലിക്ക്ഡ് ഓപ്പറേറ്റർ സെറ്റ് ടു മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദെൻ ഡിവിഷൻ. ഇപ്പം നമുക്കിപ്പോൾ ഒരു സിമ്പിൾ അഡീഷൻ എടുത്ത് നോക്കാം. 7 + 5 = അപ്പോൾ 7 ആയിരിക്കും നമ്പർ വൺ. 7 + ഇസ് ദ ഓപ്പറേറ്റർ ആൻഡ് 5 ഇസ് ദ നമ്പർ ടു അല്ലേ. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ നമ്പർ വൺ ആണോ സെറ്റ് ചെയ്യേണ്ടത് നമ്പർ ടു ആണോ സെറ്റ് ചെയ്തേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് ഒരു ഓപ്പറേറ്റർ സെലക്ട് ചെയ്ത ശേഷം വരുന്ന നമ്പർ സെക്കൻഡ് നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ 7 നമ്പർ, പിന്നെ ഓപ്പറേറ്റർ പ്ലസ്, പിന്നെ 5 ആണ് സെക്കൻഡ് നമ്പർ. അപ്പം നമ്മൾ ഈ നമ്പേഴ്സിൻ്റെ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെക്ക് ചെയ്യണം ഓപ്പറേറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്പറാണോ അതോ ഓപ്പറേറ്റർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള നമ്പറാണോ. മുമ്പ് ഓപ്പറേറ്റർ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഫസ്റ്റ് നമ്പറാണ്, നമ്പർ വൺ ആണ്. ഓപ്പറേറ്റർ സെലക്ട് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അത് സെക്കൻഡ് നമ്പറാണ്, നമ്പർ ടു ആണ്. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്പേഴ്സിന് എഴുതേണ്ട പ്രോഗ്രാം. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 4 × 3. അപ്പോൾ 3 എന്ന് പറയുന്നതാണ് സെക്കൻഡ് നമ്പറിൽ, സെക്കൻഡ് വേരിയബിളിൽ നമ്പർ ടു എന്നുള്ള വേരിയബിളിൽ സെറ്റ് ചെയ്യേണ്ടത്. കാരണം 4 × 3 എന്ന് പറയുമ്പോൾ 3 വരുന്നത് ഓപ്പറേറ്റർ സെലക്ട് ചെയ്ത ശേഷമാണ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത ശേഷമാണ് 3 വരുന്നത്. അപ്പം നമ്പർ 2 സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയായിരിക്കണം നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. നമുക്ക് ആദ്യം പ്രോഗ്രാം എഴുതുമ്പോൾ അതൊരു സിംഗിൾ ഡിജിറ്റ് ഓപ്പറേറ്റർ സിംഗിൾ ഡിജിറ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള കാൽക്കുലേറ്റർ പ്രോഗ്രാം എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമുക്ക് മൾട്ടി ഡിജിറ്റ്സ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് നമുക്കൊന്ന് തുടങ്ങുമ്പോൾ, അപ്പോൾ നമുക്ക് പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പോൾ സിമ്പിളായിട്ട് ഒരു സിംഗിൾ ഡിജിറ്റ് പ്രോഗ്രാമിൽ തുടങ്ങിയിട്ട് പിന്നെ നമുക്കത് മോഡിഫൈ ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്കത് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും.
ഇനി നമുക്ക് നമ്പേഴ്സിന് തുടങ്ങാം. അപ്പോൾ നമ്പർ വണ്ണിൻ്റെ പൊസിഷനിൽ നമുക്ക് പ്രോഗ്രാം എഴുതാം. വെൻ സ്പ്രൈറ്റ് ഇസ് ക്ലിക്ക്ഡ്, അപ്പോൾ ഈ നമ്പർ വൺ എന്നുള്ള നമ്പർ നമുക്ക് ഐദർ നമ്പർ വൺ എന്നുള്ള വേരിയബിളിലോ ഓൾ നമ്പർ ടു എന്നുള്ള വേരിയബിളിലോ സെറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഈ നമ്പർ വൺ ആണോ നമ്പർ ടു ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെക്ക് ചെയ്യണം ഓപ്പറേറ്റർ നമ്മൾ ഓൾറെഡി ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഓപ്പറേറ്റർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്പർ ടുവിൻ്റെ വേരിയബിളിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓപ്പറേറ്റർ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്പർ വണ്ണിൻ്റെ പൊസിഷനിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഒരു ഇഫ് എൽസ് ബ്ലോക്കാണ് വേണ്ടത്. അപ്പോൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേണം, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു രീതിയിൽ വേണം. അതായത് ഇഫ് ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു സീറോ, ദാറ്റ് മീൻസ് ഓപ്പറേറ്റർ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത നമ്പർ വൺ എന്ന് പറയുന്നത് നമ്പർ വൺ എന്നുള്ള വേരിയബിളിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓപ്പറേറ്റർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വൺ എന്നുള്ള നമ്പർ നമ്പർ ടു വേരിയബിളിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓപ്പറേറ്റർ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഡീഫോൾട്ട് വാല്യൂ ആയ സീറോ അത് തന്നെയാണെങ്കിൽ നമ്മൾ വൺ എന്ന് സെറ്റ് ചെയ്യേണ്ടത് നമ്പർ വണ്ണിനും, ഓപ്പറേറ്റർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരു വേറൊരു സീറോ അല്ലാത്തൊരു വാല്യൂ ആണെങ്കിൽ അത് നമുക്ക് അപ്പോൾ വൺ സെറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്പർ ടുവിലും. ഇതുപോലെ നമുക്ക് എല്ലാ നമ്പറിനും, അതായത് സീറോ വൺ ടു ത്രീ അങ്ങനെ നയൻ വരെ എല്ലാ നമ്പറിനും ഈ സെയിം പ്രോഗ്രാം നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതാനേ മറ്റൊരു നമ്പറിലേക്ക് എഴുതാനായിട്ട് ഭയങ്കര ഈസിയാട്ടോ. ഇത് നമ്മൾ അത് തന്നെ എഴുതണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അതെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ആ വേണ്ട നമ്പർ ഏതാണോ അതിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പേജിലേക്ക് ഈ പ്രോഗ്രാം വരും. പിന്നെ നമുക്ക് ഈ നമ്പർ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാ നമ്പറിനും ഈ സെയിം പ്രോഗ്രാം എഴുതിയിട്ട് കാണിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോഗ്രാം എഴുതേണ്ടത് ഈക്വൽസിനാണ്. അപ്പോൾ ഈക്വൽസിന് എഴുതാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഏത് ഓപ്പറേറ്റർ ആണോ സെലക്ട് ചെയ്തേക്കുന്നത് അതിനനുസരിച്ചിട്ട് രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യോ സബ്ട്രാക്റ്റ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യോ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ വെൻ സ്പ്രൈറ്റ് ഇസ് ക്ലിക്ക്ഡ്, ഇനി കൺട്രോളിൽ പോവാം, കൺട്രോളിൽ ചെക്ക് ചെയ്യാം ഏത് ഓപ്പറേറ്റർ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇഫ് ഓപ്പറേറ്റർ ഇസ് പ്ലസ് അഡീഷൻ ആണെങ്കിൽ, അപ്പോൾ അതിനാണെങ്കിൽ നമുക്ക് നം വൺ പ്ലസ് നം ടു അതിന് ആൻസർ ആയിരിക്കണം നമ്മൾ ആൻസർ എന്നുള്ള വേരിയബിളിൽ സെറ്റ് ചെയ്യാം. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിൽ നം വൺ മൈനസ് നം ടു എന്നിട്ട് അത് ആൻസറിലേക്ക് സെറ്റ് ചെയ്യാം. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ സിമിലർ വേ, നം വൺ ടൈംസ് നം ടു അതിൻ്റെ ആൻസർ കിട്ടുന്ന ആൻസർ ആൻസർ എന്ന വേരിയബിളിൽ സെറ്റ് ചെയ്യണം. ഇനി ഡിവിഷൻ ആണെങ്കിൽ നം വൺ ഡിവൈഡഡ് ബൈ നം ടു അത് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതിൻ്റെ എല്ലാം പ്രോഗ്രാം കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതേണ്ടത് ക്ലിയറിൻ്റെ പ്രോഗ്രാമാണ്. ക്ലിയർ ക്ലിയർ എന്ന് പറയുമ്പോൾ ക്ലിയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വേരിയബിൾസും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെൻ സ്പ്രൈറ്റ് ഇസ് ക്ലിക്ക്ഡ്, പിന്നെ നമുക്ക് ഓരോ വേരിയബിളായിട്ട് ക്ലിയർ ചെയ്യാം. ആൻസർ സെറ്റ് ചെയ്യുക സീറോ ആയിട്ട്, പിന്നെ നമ്പർ വൺ സീറോ ആയിട്ട് സെറ്റ് ചെയ്യുക, നമ്പർ ടു സീറോ ആയിട്ട് സെറ്റ് ചെയ്യുക, പിന്നെ ഓപ്പറേറ്ററും ഡിഫോൾട്ട് വാല്യൂ ആയ സീറോ ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ വേരിയബിൾസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ. ആദ്യം ക്ലിയർ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം സീറോ ആയിട്ടുണ്ട്. ഇനി സെവൻ പ്ലസ് ഫൈവ് ഈക്വൽസ് ട്വൽവ്. ഇനി നെക്സ്റ്റ് ക്ലിയർ. ഇനി ഫൈവ് ടൈംസ് ഫോർ ഈക്വൽസ് ട്വൻ്റി. അപ്പോൾ എന്താണ്, പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ഡിജിറ്റ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ.
ഈ പ്രോഗ്രാം വെച്ചിട്ട് നമ്മളുടെ ഇപ്പോൾ മൾട്ടിപ്പിൾ ഡിജിറ്റ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ 72 അത് അങ്ങനെയുള്ള നമ്പേഴ്സ് മോർ ദാൻ വൺ ഡിജിറ്റ് ഉള്ള നമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാമിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ, ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിന് എന്ത് ചേഞ്ച് ആണ് വരുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്പർ എടുത്താണ് 7 ടൈപ്പ് ചെയ്തു, പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ 2 ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ആ നമ്പർ 72 ആയി. അപ്പോൾ എങ്ങനെയാണ് 72 ആയത്? 7 എന്നുള്ള നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ നമ്മൾ ഒന്ന് കൂട്ടിക്കൊടുത്തു. ആദ്യം 7 ഇരുന്നത് വൺസിൻ്റെ പ്ലേസിലാണ്, അതിനെ നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലേക്ക് മൂവ് ചെയ്തിട്ട് 2 വൺസിൻ്റെ പ്ലേസിൽ ആഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ശരിക്കും 7 × 10 അതിനെ 10 പ്ലേസിലേക്ക് മൂവ് ചെയ്തു, എന്നിട്ട് 2 യൂണിറ്റിൻ്റെ സൈഡിൽ ആഡ് ചെയ്തു. അങ്ങനെയാണ് 72 ആയത് അല്ലേ. അതുപോലെ ഇനി ഒരു നമ്പർ നമ്മൾ വീണ്ടും 7 ആഡ് ചെയ്തു, 2 ആഡ് ചെയ്തു, ഇനി 3 ആഡ് ചെയ്തു. അപ്പോൾ 7723 ആയി. അപ്പോൾ എന്താ സംഭവിച്ചത്? 72 എന്ന നമ്പറിനെ വീണ്ടും ഒരു പ്ലേസ് വാല്യൂ അപ്ഗ്രേഡ് ചെയ്തു, എന്നിട്ട് 3 അറ്റ് ദ എൻഡിൽ ആഡ് ചെയ്തു. അപ്പോൾ ഓരോ തവണ നമ്മളൊരു നമ്പർ എക്സ്ട്രാ നമ്പർ ആഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ യൂണിറ്റിൻ്റെ പ്ലേസിൽ അല്ലെങ്കിൽ വൺസിൻ്റെ പ്ലേസിൽ ന്യൂ നമ്പർ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ചേഞ്ച് ആണ് നമുക്ക് എല്ലാ നമ്പറിൻ്റെ കോഡിങ്ങിലും വരുത്തേണ്ടത്. അതിനെ നമുക്ക് ഈ പ്രോഗ്രാമിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 1 പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട് സെറ്റ് നമ്പർ 1 to 1. ആ 1 പകരം നമ്മൾ ഓൾറെഡി അവിടെയുള്ള നമ്പറിനെ 10 മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ 1 ആഡ് ചെയ്യണം. അങ്ങനെയാണ് വ്യത്യാസം വരുത്തേണ്ടത്. അതിന് നമുക്ക് അഡീഷൻ്റെ കാൽക്കുലേഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ആ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഉള്ള നമ്പറിനെ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലേസ് വാല്യൂ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ടെൻസിൻ്റെ പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ ഹൺഡ്രഡ്സിൻ്റെ പൊസിഷനിലേക്ക് മാറ്റും, ഹൺഡ്രഡ്സിൻ്റെ ആണെങ്കിൽ 1000 പൊസിഷനിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ ഒരു പ്ലേസ് വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ലോജിക്ക് തന്നെ നമ്മുടെ എൽസ് കണ്ടീഷനും ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മൾ ഈ സെയിം ലോജിക്ക് എല്ലാ നമ്പേഴ്സിലേക്കും നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഇനി നമുക്കെല്ലാം ചെക്ക് ചെയ്യാം. നമ്പർ 1, 2, 3, 4, 5 എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. എല്ലാം ക്ലിയർ ചെയ്യാം. 78 + 52 = 130. ക്ലിയർ. 12 × 5 = 60. ഇനി ഒരു ഡിവിഷൻ ചെയ്ത് നോക്കാം. 12 / 6 = 2. അപ്പോൾ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ കാൽക്കുലേഷൻസും ചെക്ക് ചെയ്തു. ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ പ്രോഗ്രാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ റിക്വസ്റ്റ് ചെയ്ത ഐഷയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ താഴെ. അതുപോലെ ഇതുപോലത്തെ ഏതെങ്കിലും പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.